കർശനമായ നിയന്ത്രണമുണ്ട് സമയത്തിൻ്റെ. അതുകൊണ്ട് ഫോർമാലിറ്റിയിലേക്കൊന്നും പോകുന്നില്ല. ഒരു നന്ദി പ്രകാശിപ്പിക്കാനൊരു അവസരം വേണമെന്ന് തങ്ങളോട് തന്നെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ നിങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നത്. അദ്ദേഹത്തിന് അടുത്ത സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളിലെ ഒരു ഭാഗമാണ്. എങ്ങനെ ഞാൻ ഇവിടെ എത്തി എന്നതിൻ്റെ ഉത്തരമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ. കൃത്യം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു മാരകമായ രോഗം വന്നിരുന്നു. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു ഇവിടെ, ഒരിക്കൽ ആവർത്തിക്കുകയാണ്. മാരകമായ വെച്ചാൽ വളരെ മാരകമായ രോഗം, വലിയ ഇൻഡസ്ട്രൈനിൽ 1.63 ഉള്ള വലിയൊരു കറുത്തൊരു പാട്. അത് മംഗലാപുരം വെച്ചിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ഡേഞ്ചറസ്, യു ഹാവ് ടു ഗോ ഫോർ ആൻ ഓപ്പറേഷൻ, ചെയ്തേ പറ്റൂ, ഉടനെ ചെയ്യണം. അങ്ങനെ അതുങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞത് ഞാൻ ബോംബെ പോയി. ബോംബെ പോയപ്പോഴത്തേം പറഞ്ഞു ഇന്ന് ഇപ്പൊ ചെയ്യണം, വൈകിക്കാൻ പാടില്ല ഓപ്പറേഷൻ. ആ തിരിച്ചു വരുമ്പോ എനിക്ക് മനസ്സ് വളരെയധികം വേവലാതിപ്പെട്ടത് കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുമായിട്ട് അത്ര പരിചയം ഉണ്ടായിരുന്നു. ഞാൻ പള്ളം കൊടുത്തതോട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരിക്കാൻ പറയാം, പ്രാർത്ഥിക്കാൻ പറയാം, എന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, ചിലപ്പോ നാളെ തിരിച്ചു വരുമ്പോ എന്തെങ്കിലും സംശയമുണ്ട് ഉസ്താദെ. ഈ അങ്ങനെ ഒന്നുമില്ല, ഞങ്ങളെ സഹതിയിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അന്ന് എന്നെ അത്രയൊന്നും അറിയാത്ത എന്റെ അഭാവത്തിൽ എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ചെയ്തിരുന്നു, എന്റെ രോഗം സുഖപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട്. പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷൻ ആ ദിവസം ചെയ്യുന്നു. 4.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ, എക്സ്റേ ഉണ്ട്, 1.63 എന്ന വലിയൊരു കറുപ്പ്. അത് കഴിഞ്ഞ് ഞാൻ അല്പം ബോധം വന്ന് തെളിഞ്ഞു വരുമ്പോ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ഗെട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഹമീദ്, ഐ തിങ്ക് ഐ ഡിലേഡ് ദിസ് ഓപ്പറേഷൻ ഫോർ 1 വീക്ക്, ഐ ഡിഡ് എ മിസ്റ്റേക്ക്, ഒരാഴ്ചയും കൂടെ നീട്ടണമായിരുന്നു, ഞാനൊരു തെറ്റ് ചെയ്തു പോയോ എന്നൊരു സംശയം പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ഉസ്താദ്? ഇല്ല, നേരത്തെ എക്സ്റേയിലെങ്കിലും ഉണ്ടായിരുന്നു 1.63 എന്നത്, ഇപ്പോൾ 0.3 മാത്രമേ ആ ഒരു കറുപ്പ് ഒരു സ്പോട്ട് ഉള്ളൂ, അതും ഞങ്ങൾ മുറിച്ച് മാറ്റിയപ്പോ അടുത്ത ഭാഗത്ത് ഒന്നും ചെയ്യേണ്ടി വന്നില്ല, നീ എന്ത് മരുന്ന് എടുത്തു കഴിച്ചു? ഞാൻ പറഞ്ഞു, അത് ഒറ്റൊരു മരുന്നാണ് സാർ, ബയാറിൽ ഇങ്ങനെ അതിദിവ്യമായ ശക്തിയുള്ള മാന്ത്രിക ശക്തിയോട് കൂടിയിട്ടുള്ള ഒരു മഹാവ്യക്തിത്വമുണ്ട്, അദ്ദേഹം അള്ളാഹുവിനോട് ചെയ്ത പ്രാർത്ഥനയാണ് സാർ ആ മരുന്ന്. അദ്ദേഹം തമാശയോട് പറഞ്ഞു, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറയണം, എനിക്ക് കുട്ടികളുണ്ടായിട്ടില്ല, കല്യാണം കഴിഞ്ഞ് 5 വർഷം. അങ്ങനെ അല്പം വെള്ളം കൊണ്ടുകൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ അടുത്ത വർഷം, പിറ്റേത്തെ വർഷം അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി ജനിക്കുന്നു. അത് ഇവിടെ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്, വന്നിരുന്നു ഒരു പ്രാവശ്യം, പക്ഷെ അത് കാണാൻ പറ്റിയില്ല. അപ്പൊ ഇത് എനിക്ക് ഒന്നും കൂടി ആവർത്തിക്കണമെന്നുണ്ട്, പ്രാർത്ഥന, വ്യക്തിത്വത്തിന്റെ പ്രാർത്ഥന, മനുഷ്യ ശരീരത്തിന്റെ ആശയത്തിന്റെ പ്രകടനത്തിന് വേണ്ടി ഇത് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ഉപയോഗപ്പെടുന്നു എന്നുള്ള തെളിവാണ്. അത് തടക്കുന്നുണ്ട്, ഇവിടത്തിലൊക്കെ തമാശാക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് രോഗം രോഗമാകും എന്ന് ചോദിച്ചില്ലേ, ഞാനാണ് ജീവിക്കുന്ന ഉദാഹരണം, ഈ തെളിവുകളിലുള്ള ഉദാഹരണം ഞാൻ തന്നെ. 2 സെന്റിമീറ്ററോളമുള്ള വലിയ ക്യാൻസറിന് മുഴു എവിടെ പോയി, മുറിച്ചെടുക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്തപ്പോൾ അവർക്ക് കാണുന്നില്ല അത്, എന്നിട്ട് ഡോക്ടർ ചോദിക്കുകയാണ് നീ എന്ത് മരുന്ന് കഴിച്ചു? ഇതാണ് സാർ ആ മരുന്ന്, ഈ മരുന്ന് കഴിക്കാനാണ് നിങ്ങളൊക്കെ ഞാൻ പറയുന്നത്. ഞാൻ ഇന്ന് വരുന്നതും അത് തന്നെയാണ്. ഇതൊക്കെ ബുദ്ധിമുട്ടിയിട്ട് കാസർഗോഡൊന്ന് വണ്ടി പോലും ഇല്ലാതെ ഭക്തം വിട്ടും ഒക്കെ പിടിച്ചിട്ട് ഞാൻ വളരെ എന്റെ വേവനാദികൾ പറഞ്ഞപ്പോ അദ്ദേഹം ചെയ്ത സ്വീകരണം സത്യത്തിൽ എന്നെ അവിടെ നിന്ന് ഞാൻ കരയാൻ വേണ്ടി തോന്നിയതാണ്. ഇങ്ങനെയുമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കുറിച്ച് ആക്ഷേപം പറയുന്ന വലിയ ഓഡീഷന്മാരുടെ ഒക്കെ ശബ്ദമല്ലാതെ സാധാരണക്കാരനത്ത് അദ്ദേഹം എത്താറില്ല. അദ്ദേഹം എനിക്ക് എന്ത് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ചെയ്ത കാര്യത്തിന്റെ നന്ദി എന്റെ മനസ്സിൽ, എന്റെ പേഴ്സിൽ എന്റെ മകന് വേണ്ടി ചെയ്യുന്നു. ഇതേപോലെ ഒരു അവസ്ഥ എന്റെ മകനുണ്ടായിരുന്നു, എവിടെയും പോകാൻ പറ്റുന്നില്ല, എല്ലാത്തിലും അവിടെയും കേസ് ബാങ്കിൽ കേസ് എന്ത് ചെയ്യണം. മകൻ അവസാനം പറഞ്ഞു, നമ്മൾ പോയിട്ട് ഒന്ന് ദ്വാരിക്കാൻ പറയാം. അദ്ദേഹത്തിന്റെ സമീപത്ത് 40 ദിവസം തോതാൻ പറഞ്ഞു. 41-ാം ദിവസം ദുബൈയിലേക്ക് കയറുകയാണ്. ദുബൈയിലെത്തി എയർപോർട്ടിൽ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് തീർച്ചയായിരുന്നു, ഞങ്ങളൊക്കെ കാത്തിരിക്കാം. എയർപോർട്ടിൽ നിന്ന് ഉദ്യോഗസ്ഥ പറഞ്ഞത്, പിന്നെ യു ഡു വൺ തിങ് ബാങ്കിൽ പോയിട്ട് സംസാരിച്ച് വേണ്ടവരുടെ തീർത്തരുമായി അവിടുന്ന് വിട്ടു. ഇപ്പൊ മിനിഞ്ഞാതെ ഒരു നേട്ടത്തെ ഒരു ബാങ്കുമായിട്ട് സംസാരിച്ചപ്പോ ഏകദേശം 15,000 ദിർഹം കടവും മറ്റുമായിട്ടുള്ള ആ ബാങ്കിനോട് ഇവര് പറഞ്ഞത് വെച്ചാൽ 2,000 കൊടുത്തിട്ട് കണക്കാക്കാം. കഴിഞ്ഞു
മൂന്ന് ബാങ്കുകളിലെയും പ്രശ്നങ്ങൾ തീർന്ന് വിസയുടെ പ്രശ്നം തീർന്ന് പ്രോസിക്യൂട്ടർ പ്രവർത്തി തീർന്നു ഒരു ജോലിയിലേക്ക് കൊണ്ട് കാത്തു നിൽക്കുകയാണ്. ജനത്തെ ഞാനൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ സിവിൽ എഞ്ചിനീയറാണ്, 10 വർഷം പരിചയമുണ്ട് ഒക്കെ ഉള്ളതാണ്. തങ്ങളോട് ഇന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കൊരു സാധനം തന്നെ ഇത് ഞാൻ അവനെ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് 100% തീർച്ചയാണ് ഇതിന് മറുപടി ഉണ്ടാവും, ഉത്തരവുണ്ടാവും. ആ നൽകുന്ന ഉത്തരത്തിന് നന്ദി പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. എനിക്ക് വേണം ഒരു പ്രസംഗം ഇവിടെ അല്ല, നമ്മുടെ വലിയൊരു സ്റ്റേജിലേക്ക് ഒരുപാട് മറുപടികൾ പറയാനുണ്ട്. ഇദ്ദേഹത്തെ വിമർശിക്കുന്ന ഈ മഹാപുണ്യത്തിന്റെ പുണ്യം മുഴുവൻ ആളുകളെയും തീർത്ത് വിമർശിക്കുന്ന, നിന്ദ്യമായി സംസാരിക്കുന്ന, ജീവിതത്തിന്റെ വഴിത്താരയിൽ കല്ലുകളെ വെടിച്ചിട്ട ആ ശക്തികളിലുണ്ടല്ലോ, അവർക്ക് മറുപടി കൊടുക്കാൻ എനിക്കൊരു കാമനിക്കൊരു വേണ്ടിയിരുന്നു. ഞാൻ ചെയ്യും, ഞാൻ ഇവരോട് കൂടി പറയുകയാണ്. അടുത്ത പ്രാവശ്യം കൊല്ലം അടുത്ത പ്രാവശ്യം വെയിൽ വന്ന് നമ്മൾ വലിയൊരു ദാരി നടക്കുമ്പോൾ എനിക്കത് പറയാനുണ്ട്. അവരോട് പറയണം, എന്ത് ശക്തിയാണ് ഇതെന്ന് അദ്ദേഹം കാണിച്ചു കൊടുക്കണം, എന്തുകൊണ്ട് ഞങ്ങളിവിടെ വന്ന് ദാരിദ്ര്യം എന്ന് പറഞ്ഞു കൊടുക്കണം. ആ ശക്തിയെ തല്ലി ഒതുക്കാൻ, ആ തല്ലിയുടെ മുമ്പിൽ നേന്ത്രയുള്ളത് അടിച്ചുപിടിക്കാൻ ഇവിടെ ഒരു ശക്തിക്കും സാധിക്കുമില്ല എന്ന് അവർ കൊണ്ട് മനസ്സിലാക്കി കാണാം. നമുക്കതിനായി കാത്തിരിക്കാം. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷിതക്കും ആയുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനും പ്രാർത്ഥിക്കുന്നു. നിർത്തട്ടെ. ലവനി ലവനി ലവനി.